നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൗത്ത് അമേരിക്കൻ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് നിലവിലെ ലോക ജേതാക്കളായ അർജൻറ്റീന ടീമുള്ളത്. ആദ്യ മത്സരത്തിൽ അവരുടെ എതിരാളികൾ ചിലിയാണ്. വരുന്ന വെള്ളിയാഴ്ച രാവിലെ ഇന്ത്യൻ സമയം 5:30 അർജൻറ്റീനയും ചിലിയും തമ്മിലുള്ള ഈ ഒരു മത്സരം നമുക്ക് കാണാൻ സാധിക്കുക. അർജൻറ്റീനയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക. ഈ മത്സരത്തിന് മുന്നോടിയായിക്കൊണ്ടാണ് ഡി മരിയയെ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ ആദരിക്കുക. പിന്നീട് രണ്ടാമത്തെ മത്സരത്തിൽ അർജൻറ്റീനയും കൊളംബിയയും തമ്മിലാണ് ഏറ്റുമുട്ടുക. സെപ്റ്റംബർ 11 ആ ഒരു മത്സരം നടക്കുക. അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളി ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിൽ അവരെ കാത്തിരിക്കുന്നുണ്ട്. എന്തെന്നാൽ ക്യാപ്റ്റൻ ലയണൽ മെസ്സി അവരോടൊപ്പം ഇല്ല, പരിക്കാണ്. മാത്രമല്ല ഡി മരിയ ഇപ്പോൾ വിരമിക്കുകയും ചെയ്തിട്ടുണ്ട്. മുന്നേറ്റ നിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളെയാണ് അർജൻറ്റീനയ്ക്ക് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ഇവരെ അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധിയെ എങ്ങനെ അർജൻറ്റീന തരണം ചെയ്യും എന്നുള്ളതാണ് ആരാധകർക്കറിയേണ്ടത്. മുന്നേറ്റ നിരയിൽ ഏതൊക്കെ താരങ്ങളായിരിക്കും ഇറങ്ങുക എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പ്രമുഖ അർജൻറ്റീൻ മാധ്യമമായ TVC സ്പോർട്സ് നൽകിയിട്ടുണ്ട്. അതായത് ഇടത് വിങ്ങിൽ കളിക്കുക നിക്കോളാസ് ഗോൺസാലസ് ആയിരിക്കും. നമുക്കറിയാം ഡിമരിയ കളിക്കുന്ന ആ ഒരു പൊസിഷനിൽ നിക്കോ ഗോൺസാലസ് വരും. അതുപോലെ തന്നെ സെൻട്രൽ ഫോർവേഡായിക്കൊണ്ട് ലൗട്ടറോ മാർട്ടിനസ് ആയിരിക്കും ഉണ്ടാവുക. ഇനി വലത് വിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹൂലിയൻ ആലുവറസിനെ വലത് വിങ്ങിൽ ഉപയോഗപ്പെടുത്താനായിരിക്കും സ്കലോണി ശ്രമിക്കുക. ഇങ്ങനെ ഈ മൂന്ന് താരങ്ങളായിരിക്കും മുന്നേറ്റ നിരയിൽ അണിനിരക്കുക. നിക്കോ ഗോൺസാലസ്, ലൗട്ടറോ, ഹൂലിയൻ ആലുവറസ് ഈ മൂന്ന് താരങ്ങൾ അടങ്ങിയ ഒരു മുന്നേറ്റ നിരയായിരിക്കും അർജൻറ്റീനക്ക് ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ TVC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ആദ്യമായിട്ടല്ല സംഭവിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിൽ പരാഗ്വേക്കെതിരെ ഒരു മത്സരം അർജൻറ്റീന കളിച്ചിരുന്നു. അന്നത്തെ മത്സരത്തിൽ ലയണൽ മെസ്സി ബെഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയം ഡിമരിയക്ക് പരിക്കുമായിരുന്നു. അങ്ങനെ ഈ രണ്ട് താരങ്ങൾ അന്നില്ലായിരുന്നു. പകരം ഈ ഒരു മുന്നേറ്റ നിര ലൗട്ടറോ അതുപോലെ തന്നെ ഹൂലിയൻ ആലുവറസ്, നിക്കോ ഗോൺസാലസ് എന്നിവർ അടങ്ങിയ മുന്നേറ്റ നിരയായിരുന്നു അന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാഗ്വേ ആ ഒരു മത്സരത്തിൽ അർജൻറ്റീന പരാജയപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു മുന്നേറ്റ നിരക്ക് എത്രത്തോളം തിളങ്ങാനാകും എന്നുള്ളതാണ് ആരാധകർക്കറിയേണ്ട കാര്യം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു മേയും കൂടും കാണാം.